മസ്ജിദിനുള്ളിൽ ജയ് ശ്രീറാം വിളിച്ച സംഭവത്തിൽ രണ്ടുപേർക്കെതിരെയുള്ള ക്രിമിനൽ കേസ് കർണാടക ഹൈക്കോടതി റദ്ദാക്കി. ജസ്റ്റിസ് എം നാഗപ്രസന്ന അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചിന്റേതാണ് ഈ ഉത്തരവ്. ജയ് ശ്രീറാം വിളിക്കുന്നത് ഒരു സമുദായത്തിന്റെ മതവികാരം വ്രണപ്പെടുത്തുന്നത് എങ്ങനെയാണെന്ന് പ്രതികൾ നൽകിയ അപ്പീൽ പരിഗണിച്ചുകൊണ്ട് സിംഗിൾ ബെഞ്ച് ചോദിച്ചത്. 2023 സെപ്റ്റംബർ 24 ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. രാത്രി 10 മണിക്ക് ശേഷം ആ മസ്ജിദിനുള്ളിൽ കയറിയ പ്രതികൾ അവിടെ നിന്ന് ജയ് ശ്രീറാം വിളിക്കുകയായിരുന്നു. സംഭവത്തിൽ കണ്ടാൽ അറിയാത്ത രണ്ടുപേർക്കെതിരെ കേസെടുക്കുകയും പിന്നീട് വൈകാതെ തന്നെ പ്രതികളെ അറസ്റ്റ് ചെയ്യുകയുമുണ്ടായി. മസ്ജിദിനുള്ളിൽ കയറി ഭീഷണി മുഴക്കിയതിനും കേസെടുത്തിരുന്നു. എന്നാൽ തങ്ങൾക്കെതിരെയുള്ള ആരോപണങ്ങളെ ചോദ്യം ചെയ്തുകൊണ്ട് ഈ പ്രതികൾ രണ്ടാളും കർണാടക ഹൈക്കോടതിയിൽ അപ്പീൽ നൽകുകയായിരുന്നു. സംഭവത്തിൽ IPC സെക്ഷൻ 295A മതവികാരം വ്രണപ്പെടുത്തൽ, IPC 447 അതിക്രമിച്ച് കടക്കൽ, 506 ഭീഷണിപ്പെടുത്തൽ എന്നിവ ഉൾപ്പെടെയാണ് പ്രതികൾക്കെതിരെ ചുമത്തിയത്. സംഭവം നടന്ന കടബ പോലീസ് പരിധിയിൽ ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നതെന്നും ആ സമുദായങ്ങൾക്കിടയിൽ ഭിന്നത സൃഷ്ടിക്കുകയായിരുന്നു പ്രതികളെന്നും പരാതിയിൽ പറയുന്നു. എന്നാൽ മസ്ജിദ് ഒരു പൊതുസ്ഥലമാണെന്നും അവിടെ പ്രവേശിക്കുന്നത് ഒരു ക്രിമിനൽ കുറ്റമായി കണക്കാക്കാൻ ആവില്ലെന്നുമാണ് ഹർജിക്കാർ വാദിച്ചത്. പരാതിക്കാരൻ തന്നെ ആ സ്ഥലത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നതെന്ന് പരാമർശിച്ചിട്ടുണ്ടെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ഹൈക്കോടതി വിധി വന്നിരിക്കുന്നത്. എല്ലാ പ്രവർത്തികളെയും IPC സെക്ഷൻ 295A അതായത് മതവികാരം വ്രണപ്പെടുത്തൽ എന്ന കുറ്റമായി കണക്കാക്കാൻ കഴിയില്ലെന്നും സിംഗിൾ ബെഞ്ച് പറഞ്ഞു. ഹർജിക്കാർക്കെതിരായ തുടർ നടപടികൾ നിയമത്തിന്റെ ദുരുപയോഗമായി മാറുമെന്നും കോടതി കൂട്ടിച്ചേർത്തു. എന്നാൽ പ്രതികളെ വെറുതെ വിടുന്നതിനെ സർക്കാർ എതിർക്കുകയുണ്ടായി. കേസിൽ കൂടുതൽ അന്വേഷണം വേണമെന്നും ഹൈക്കോടതിയിലെ ഗവൺമെന്റ് പ്ലീഡറായ സൗമ്യ ആർ പറഞ്ഞു. കോടതിയുടെ ഈ വിധിയിൽ പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമാണ് ആ പ്രദേശത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സൗഹാർദ്ദത്തോടെയാണ് ജീവിക്കുന്നതെന്ന്. അത് പരാതിക്കാരൻ തന്നെയാണ് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയുള്ളപ്പോൾ പള്ളിയിൽ കയറി ജയ് ശ്രീറാം വിളിക്കുന്നവരുടെ ഉദ്ദേശം ആ മതസൗഹാർദ്ദം തകർക്കൽ തന്നെ ആയിരിക്കില്ലേ? ആ കാര്യം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടാതെ പോയതാണോ എന്ന് അറിയില്ല. ഹിന്ദുക്കളും മുസ്ലിങ്ങളും വളരെ സൗഹൃദത്തിൽ കഴിയുന്ന ഒരു സ്ഥലത്ത് ഒരു ക്ഷേത്രത്തിൽ കയറി മുസ്ലിം സഹോദരന്മാർ നിസ്കരിക്കാൻ ശ്രമിച്ചാൽ അവിടെ സംഘർഷമുണ്ടാകില്ലേ? അത് തന്നെയല്ലേ ഈ ജയ് ശ്രീറാം വിളിക്കാരും ചെയ്തത്.